ജമ്മുകാശ്മീരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കും. 7 ദിവസങ്ങളിലായി 24 നിയമസഭാ മണ്ഡലങ്ങളാണ് നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. തിരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് സംസ്ഥാനത്ത് കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. കാശ്മീരിലെ അനന്ത്നാഗ്, പുൽവാമ, കുൽഗാം, ഷോപ്പിയാൻ ജില്ലകളിലും ജമ്മുവിലെ രനംബാൻ, കിഷ്ത്വാർ, ഡോഡ എന്നീ ജില്ലകളിലായി 24 മണ്ഡലങ്ങളിലാണ് ബുധനാഴ്ച പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. 219 സ്ഥാനാർത്ഥികളാണ് ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്നത്. നാളെ നടക്കുന്ന ആദ്യഘട്ട വോട്ടെടുപ്പിൽ 23.37 ലക്ഷം പേരാണ് സമ്മതിദാനാവകാശം വിനിയോഗിക്കുക. നാഷണൽ കോൺഫറൻസ്, PDP, BJP, കോൺഗ്രസ് പാർട്ടികളെല്ലാം മത്സര രംഗത്തുണ്ട്. ജനങ്ങൾക്ക് നിർഭയമായി വോട്ട് ചെയ്യാൻ അവസരമൊരുക്കുക ലക്ഷ്യമിട്ട് ജമ്മുകാശ്മീർ പോലീസിന് പുറമെ കേന്ദ്രസേനയെയും വിന്യസിച്ചതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഓരോ പോളിംഗ് സ്റ്റേഷനിലും പ്രിസൈഡിംഗ് ഓഫീസർ ഉൾപ്പെടെ 4 ഇലക്ഷൻ സ്റ്റാഫുകൾ വീതമുണ്ടായിരിക്കും. ആകെ 14,000 പോളിംഗ് സ്റ്റാഫുകളാണ് ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പ് നടത്തിപ്പിനുണ്ടാവുക. കുൽഗാം മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി 5 തവണയും ജനവിധി തേടുന്ന CPM മുഹമ്മദ് യൂസഫ് തരിഗാമിയാണ് ഒന്നാംഘട്ടത്തിലെ പ്രധാന സ്ഥാനാർത്ഥികളിൽ ഒരാൾ. AICC ജനറൽ സെക്രട്ടറി ഗുലാം അഹമ്മദ് മീർ 3 തവണയും ദൂരുവിൽ നിന്ന് ജനവിധി തേടുന്നുണ്ട്. നാഷണൽ കോൺഫറൻസിന്റെ സക്കീന ഇറ്റു ദംഹൽ ഹാജിപ്പോറയിൽ നിന്ന് മത്സരിക്കുന്നുണ്ട്. PDP ഇൽത്തിജ മുഫ്തി, വഹീദ് പര, സർതാജ് മദ്നി, അബ്ദുൾ റഹ്മാൻ ബീരി എന്നിവരും പ്രധാന സ്ഥാനാർത്ഥികളായി രംഗത്തെത്തുന്നുണ്ട്. ബിജ്ബെഹറയിൽ ഇൽത്തിജ മുഫ്തി NCയുടെ ബഷീർ അഹമ്മദ് ബീരിയുമായി BJPയുടെ സോഫി മുഹമ്മദ് യൂസഫുമായും ത്രികോണ പോരാട്ടമാണ് കാഴ്ചവെക്കുന്നത്. നാഷണൽ കോൺഫറൻസും കോൺഗ്രസും സഖ്യത്തിലാണെങ്കിലും ബെനിഹാൽ, ഭാദേർവ, ദോഡ എന്നിവിടങ്ങളിൽ ഇരു പാർട്ടികളും സൗഹൃദ മത്സരത്തിനായി സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. വിമത NC നേതാവ് പ്യാരേല ശർമ്മ ഇന്റർവാളിൽ നിന്ന് സ്വതന്ത്രനായി മത്സരിക്കുന്നുണ്ട്. 2 BJP വിമതരായ രാകേഷ് ഗോസ്വാമി, സൂരജ് സിംഗ് പരിഹാർ എന്നിവർ റംബാൻ, പദ്ധർ, നാഗ്സേനി മണ്ഡലങ്ങളിൽ നിന്ന് ഭാഗ്യം പരീക്ഷിക്കുന്നുമുണ്ട്. തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി കാശ്മീർ സോൺ ഇൻസ്പെക്ടർ ജനറൽ VK ബെർദ പറഞ്ഞു. കേന്ദ്ര സായുധ അർദ്ധ സൈനിക സേന, ജമ്മുകാശ്മീർ സായുധ പോലീസ്, JK പോലീസ് എന്നിവയ്ക്കാണ് തിരഞ്ഞെടുപ്പിലെ സുരക്ഷാ ചുമതല. തിരഞ്ഞെടുപ്പ് സ്വതന്ത്രവും നീതിയുക്തവും ഭയരഹിതവുമായ അന്തരീക്ഷത്തിൽ നടക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ ജമ്മുകാശ്മീർ പോലീസ് കൃത്യമായ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് IGP പറഞ്ഞു. പരമാവധി ആളുകൾക്ക് അവരുടെ വോട്ടവകാശം വിനിയോഗിക്കാനും ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളിയാകാനും കഴിയണം എന്നതാണ് ശ്രദ്ധ കൊടുക്കുന്നതെന്നും ജനങ്ങൾ വൻതോതിൽ വോട്ട് ചെയ്യാൻ എത്തുന്നത് സുരക്ഷിതമായ അന്തരീക്ഷം ഒരുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ജമ്മുകാശ്മീരിലെ ഏക ഇടതു മണ്ഡലമായ കുൽഗാമിൽ മുതിർന്ന സ്ഥാനാർത്ഥിയായ യൂസഫ് തരിഗാമിക്കെതിരെ മത്സരിക്കാനൊരുങ്ങി നിരോധിത സംഘടനയായ ജമാഅത്ത് ഇസ്ലാമിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി. കോൺഗ്രസ്, നാഷണൽ കോൺഫറൻസ് എന്നീ പാർട്ടികളുടെ പിന്തുണയോടെ മത്സരിക്കുന്ന തരിഗാമിക്കെതിരെ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയുള്ള സയാർ അഹമ്മദ് റഷിയാണ് മുഖ്യ എതിരാളി. മെഹബൂബ മുഫ്തിയുടെ PDPക്ക് വേണ്ടി അമീൻ ദറും മത്സര രംഗത്തുണ്ട്. ബുധനാഴ്ച നടക്കുന്ന ആദ്യഘട്ട തെരഞ്ഞെടുപ്പിലാണ് കുൽഗാം മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുക. 4 തവണ മണ്ഡലത്തിലെ MLA തെരഞ്ഞെടുക്കപ്പെട്ട തരിഗാമിക്ക് സയാർ റഷി വലിയ രീതിയിലുള്ള വെല്ലുവിളി ഉയർത്തും. വർഷങ്ങൾക്ക് മുമ്പ് 2 തവണ കുൽഗാം മണ്ഡലത്തിൽ നിന്ന് ജമാഅത്ത് ഇസ്ലാമി സ്ഥാനാർത്ഥികൾ വിജയിച്ചിരുന്നു. എന്നാൽ വോട്ടുകൾ ഭിന്നിപ്പിക്കാനായി സയർ റഷിയെ BJPയാണ് മത്സരരംഗത്ത് ഇറക്കിയതെന്ന ആരോപണം നിലനിൽക്കുന്നതായി ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 1990 ശേഷം തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ച ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള സംഘടനകൾ ഈ വർഷം തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നുണ്ട്. 2019 പുൽവാമയിൽ നടന്ന ഭീകരാക്രമണത്തെ തുടർന്ന് UAPA പ്രകാരം നിരോധിച്ച ജമ്മുകാശ്മീർ ജമാഅത്ത് ഇസ്ലാമിയുടെ നിരവധി നേതാക്കൾ നിലവിൽ ജയിലിലാണ്. വർഷങ്ങളായുള്ള കുൽഗാമിന്റെ തിരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ ഇടതുകോട്ടയായി കണക്കാക്കുന്ന മണ്ഡലമാണ് തെക്കൻ കാശ്മീരിലെ കുൽഗാം. 1996 മുതൽ തരിഗാമിയാണ് മണ്ഡലത്തെ നയിക്കുന്നത്. 1977 1983 നാഷണൽ കോൺഫറൻസും 1987 ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയും കുൽഗാമിൽ നിന്ന് വിജയിച്ചിരുന്നു. എന്നാൽ അവസാനമായി തെരഞ്ഞെടുപ്പ് നടന്ന 2014 തരിഗാമി തന്റെ സീറ്റ് നിലനിർത്തി. PDPയിൽ നിന്നുള്ള നസീർ അഹമ്മദ് ലാവയാണ് അന്ന് 2rd സ്ഥാനത്തെത്തിയത്. എന്നാൽ ഇത്തവണ മറ്റൊരു പാർട്ടിക്ക് കീഴിൽ മത്സരിക്കാനുള്ള ലാവയുടെ തീരുമാനം തിരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാൻ ഇടയുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുള്ള റഷ്യയുടെ തിരഞ്ഞെടുപ്പ് രംഗപ്രവേശനത്തോടെ മണ്ഡലത്തിൽ ശക്തമായ മത്സരം നടക്കുമെന്ന് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുൽഗാം മേഖലയിൽ വ്യക്തമായ ജനപിന്തുണയുള്ള ജമാഅത്തെ ഇസ്ലാമി 1987 മുസ്ലിം യുണൈറ്റഡ് ഫ്രണ്ട് വഴിയാണ് അവസാനമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. 1972 ജമാഅത്ത് ആയിരുന്നു വിജയിച്ചത്. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് 37 വർഷത്തിനിടയിലെ ജമാഅത്ത് നടത്തുന്ന ആദ്യ പരസ്യ പ്രചാരണം കുൽഗാമിൽ നടന്നിരുന്നു. ഇതും വലിയ വാർത്തയായി മാറിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.